കഥാപാത്രം ഉണ്ടായിട്ട് അത് മമ്മൂട്ടി ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണോ ചെയ്തത് അതോ മമ്മൂക്കയെ കണ്ട് കഥാപാത്രത്തെ ഉണ്ടാക്കിയതാണോ അല്ല ഞാൻ ആരും കണ്ടിട്ട് സൃഷ്ടിക്കാതെ കഥാപാത്രത്തെ എഴുതാറൊന്നുമില്ല സത്യത്തിൽ ഞാൻ ഞാൻ അഭിനയിക്കാൻ വേണ്ടി എഴുതുന്നോക്കെ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി എഴുതുന്നു ഞാൻ നാട് എഴുതാണെങ്കിലും സിനിമയ്ക്ക് കഥ എഴുതാണെങ്കിലും അത് ഞാൻ എന്നെ ആ പക്ഷെ എനിക്കൊരു മാർക്കറ്റില്ലല്ലോ ആർത്ഥത്തില് മറ്റൊന്ന് അത് എന്നേക്കാൾ നന്നായി ചെയ്യുമെന്ന് എനിക്ക് തന്നെ തോന്നണം അത് രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിന് പറ്റി ആൾ അന്വേഷിച്ച് പോകുന്നു അങ്ങനെയാണ് സാറിന് സംഭവിക്കുക അത് മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതി ഒന്നല്ല എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വേറൊരു സെറ്റിൽ വെച്ചിട്ട് കഥ പറഞ്ഞപ്പോൾ കഥ കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു അപ്പോൾ മറ്റേ വേഷ ചെയ്യുന്നു ചെയ്യുന്നത് അത് ചോദിച്ചു ഇത് കാറാ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു ഇതൊരു കാറാണല്ലോ റോഡ് മൂവിയാണല്ലോ അതെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ലാൻഡർ ഓവർ പോലത്തെ ഒരു കാറാണോ അതെന്താ പറഞ്ഞോ അതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ബെൻസല്ലെന്നല്ലേ അപ്പം പറഞ്ഞല്ലോ മെൻസ് നമുക്ക് പൊടിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതാരാണ് അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ അതിൽ അഭിനയിക്കാൻ ശരി മറ്റേതോ ഞാൻ പറഞ്ഞു മറ്റേയാളെ കിട്ടിയിട്ടില്ല മറ്റേ ആളുടെ ക്യാരക്ടറാണ് നല്ലത് അതും ഇപ്പം അത് മമ്മക്കല്ലേ കൊണ്ട് ജയിക്കാൻ നല്ലാത്ത രീതിയിൽ ഞാൻ അതൊന്ന് ബൂസ്റ്റ് ചെയ്തു ഭയങ്കര സെൻറ്റിമെൻ്റലൊക്കെ ഉള്ളൊരു ഭയങ്കര ക്യാരക്ടറായി നോക്കാം ഇപ്പം എടുക്കുന്നല്ലേ തലേക്കാട്ടി പിറ്റേ ദിവസവും രഞ്ജിത്തിനോട് പറഞ്ഞു രഞ്ജിത്തിനെ സെറ്റിലാണ് ആ ജോയിനോട് പറഞ്ഞത് കിട്ടുമോ ആ മറ്റേ ക്യാരക്ടറല്ലേ അതിലത്തെ കേക്കെ അത് ഞാൻ ചെയ്യുന്നു ആ അതാ സംഭവം അത് ചെയ്യാതെ പറ്റും അങ്ങനെയാണ് അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് നിങ്ങൾ ചെയ്താൽ ശരിയാവും തോന്നുന്നില്ല കാരണം നിങ്ങളെ പറ്റിയിട്ട് മലയാളിക്കൊരു ധാരണയുണ്ട് നിങ്ങളൊരു മോറൽ അംബാസിഡർ ആണ് കേരളത്തിൻ്റെ നിങ്ങളുടെ കൂടെ ഇപ്പോൾ എൻ്റെ മകളെ കാറിൽ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയില്ല അപ്പോൾ ഈ കഥ പ്രധാന കഥ ഏതാണല്ലോ ഒരു അതായത് പൂർത്തിയായ മകളെ സുഹൃത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നൊരു അച്ഛൻ അതാണ് കഥ അപ്പോൾ ഞാൻ ഒരു വില്ലൻ സ്വഭാവം വില്ലൻ സ്വഭാവം ഇരിക്കലോ അങ്ങനെ വന്നതാണ് വന്നതാണിതിൽ ഈ ഷട്ടർ ചെയ്തപ്പോൾ കുറേ അവാർഡുകൾ കിട്ടി പലയിടത്തും അതിനെ ക്രിറ്റിക്കലിക്ക് ഒരുപാട് പേർ ആ സിനിമയുടെ ഒരു കഥാമൂല്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഈ കൊമേഴ്സ്യൽ സിനിമയും അവാർഡ് സിനിമയും ഒരു സിനിമ കുറച്ച് കൊമേഴ്സ്യലാക്കയും അവാർഡ് കിട്ടുകയും പറയുന്നത് രണ്ട് രണ്ടറ്റത്ത് കിടക്കുന്ന കാര്യങ്ങളാണ് അതിനെ തമ്മിൽ കുറേയൊക്കെ കൂട്ടിമുട്ടിക്കാൻ ജോയിട്ട് പറ്റുന്നുണ്ട് അതെന്താണ് അതിൻ്റെ പരിപാടി അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ കമേഴ്സ്യലായിട്ട് കാണുന്നത് കാര്യങ്ങൾ കാരണം ഇത് ഒരുപാട് ആൾക്കാരുടെ അധ്വാനവും പണവും സമയവും ഇൻഡസ്ട്രി ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് നിങ്ങൾക്ക് ആത്മസമൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമയുടെ തൊട്ടക്കേണ്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ഏഹ് ഇത് ഒരുപാട് ആൾക്കാർ ഇത് ടിക്കറ്റ് എടുത്ത് കാണുന്നവരും തന്നെ അവരുടെ സമയം ചിലവാക്കില്ലേ ഒരു മനുഷ്യനെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അതിൽ മൂന്ന് മണിക്കൂർ ഈ ബുദ്ധിജീവി സാധനം കാണേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വേറെ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പം എവിടെ നിന്നോ വന്നു ഷട്ടർ ചെയ്തു അതുവരെ എവിടെ ആരും ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞ കേരളത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും ഇങ്ങനൊരു ചെയ്തു വളരെ ഹിറ്റായി അപ്പം ഒരുപാട് പേര് പ്രതീക്ഷിച്ചു ഇനി ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് ഇത് കൊള്ളാം പിന്നെ ഒരു അനക്കുമില്ലെന്ന് മാത്രമല്ല വേറെ സിനിമകളിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നു അടിച്ചു പൊളിക്കുന്നു വായിത്തൊന്ന് ആരെ എന്തും പറയുന്നു പറയാതിരിക്കുന്നു പിന്നീട് അങ്കളിൽ വരുന്നു അപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു സർ താങ്കൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ അടുത്തൊരു സിനിമ എടുക്കുന്നത് എന്നാൽ ആ സിനിമയ്ക്ക് കിട്ടിയ അവാർഡുകളും പുരസ്കാരങ്ങളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കും ഉടനെ ഇല്ല പിന്നെ കുറെ നാള് കഴിഞ്ഞാ എന്താണത് പ്രിപ്പയർ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമല്ല പ്രൊഡ്യൂസർ കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഏത് സമയത്ത് പടം എടുക്കാൻ തയ്യാറാണ് അപ്പൊ ഈ ഷട്ടർ കഴിഞ്ഞിട്ട് അങ്കിള് വരെ വെയിറ്റ് ചെയ്തത് അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണമാണോ അല്ല പ്രൊഡ്യൂസർക്ക് ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല കാരണം ആദ്യത്തെ ഞാനൊരു നിർബന്ധിക്കുന്നു നിർബന്ധിച്ചാലേ എഴുതത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് നിർബന്ധവും പിന്നെ എനിക്ക് തോന്നണം അത് ഒരു സിനിമ എടുക്കണം അതിനിടയ്ക്ക് കുറേ പടങ്ങൾ അഭിനയിച്ചല്ലോ അപ്പോൾ ഈ അഭിനയിക്കാതിരുന്ന ഒരു വിഷമം കുറേ തീർത്തു ഞാൻ കുറെ കാലത്ത് അപ്പൊ അമ്മ അറിയാന്നുള്ള ജോൺ അബ്രഹാമിന്റെ സിനിമയാണ് ഞാൻ ആദ്യം അഭിനയിച്ചത് എയ്റ്റി സിക്സിൽ പിന്നെ വലിയൊരു ഗ്യാപ്പാണല്ലോ നക്സലൈറ്റ് അല്ല അതൊരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയെ സംബന്ധിക്കുന്ന ഒരു സിനിമയാണ് അതൊരു ജനകീയ സിനിമയാണ് അത് തിയേറ്ററിൽ ഒന്നും വന്നിട്ടില്ല അല്ലാതെയാണ് എന്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു തലമുറ ആ ജോൺ അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ അത്രയും മാത്രം പറഞ്ഞാൽ പോരാ കാര്യം ഇത് ബൈ ചാൻസിൽ വീണ് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണ് ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ ഡയറക്ടറെ കുറിച്ചും ഡയറക്ടറെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമൊക്കെ ബഡായി ബംഗ്ലാവിൽ ഒരിക്കലും പരാമർശിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ പുതിയ തലമുറയ്ക്ക് മിസ്സി നഷ്ടപ്പെട്ട ഒരു ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു അകാല വിയോഗം എന്ന് പറയുന്ന മലയാള സിനിമയുടെ മറ്റൊരു ഒരു ചരിത്രം വേറൊരു ചരിത്രം ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അതെ അപ്പം അത്രമാത്രം ഒരു ജീനിയസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കേണ്ട ആൾ തന്നെയാണ് ജോയ് മാത്യു കാര്യം ഇതേപോലെയുള്ള തമാശകളും സന്തോഷങ്ങളും ഞാൻ എനിക്ക് നേരിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഒരുപാട് ജെനുവിൻ ഹ്യൂമർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നതായിട്ട് നമുക്കറിയാം ഇപ്പം നെടുപിടി വേണിച്ചേട്ടൻ തന്നെ പറഞ്ഞു പേടിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ജോണബ്രാമിന്റെ ചില ചെയ്തികൾ ഏതോ ഒരു അവാർഡ് നൈറ്റിന് അദ്ദേഹം സ്റ്റേജിലിരിക്കാണ് വെണ്ണിച്ചേട്ടനൊക്കെ ഇരിപ്പുണ്ട് ഫ്രണ്ടിലിരിക്കുന്ന എല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാവരും ഉണ്ട് ഇദ്ദേഹം ബാക്കിലിരിക്കുന്നു തലക്ക് ചോണ്ടുവാക്കിൽ ജോണബ്രാ മുഖ്യമന്ത്രിമാരെയൊക്കെ ആരെങ്കിലും വിചാരിക്കുവോ ഒരാള് മന്ത്രിയുടെ ഒക്കെ തലയ്ക്ക് ചോണ്ടു എന്ന് അവർ തിരിഞ്ഞു നോക്കിട്ട് ജോണബ്രാമിനെ വീണ്ടും വേണിച്ചട്ടം പേടിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ജോക്സ് എന്നിട്ട് സമൂഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം സ്വയം ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു